നമുക്ക് ചർച്ച ആരംഭിക്കാം. കേരളത്തിലെ ആതുര ശുശ്രൂഷ രംഗത്ത് വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നല്ല വലിയ വിധാനങ്ങളുള്ള ഒരു ബില്ല് തന്നെയാണ് വരുന്നത്. എങ്കിലും അംഗങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. സമയബന്ധിതമായിട്ടത് ചർച്ച ബ്രീഫായിട്ട് അല്ലെ, പോയിന്റുകളെല്ലാം വരണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, നിർബന്ധമാണ്. ആ നിലയിൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന് 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്ന സാർ. ഞാനെൻ്റെ ഭേദഗതി അവതരിപ്പിക്കുകയാണ് സാർ. ഇവിടെ ഞാൻ ഈ ബില്ല് കൊണ്ടുവരുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഞാൻ അതിനെ അഭിനന്ദിക്കുകയാണ്. കാരണം കേരളം ആരോഗ്യപരമായ കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള സംസ്ഥാനമാണ്. പക്ഷേ നമ്മുടെ റേറ്റിംഗ് താഴേക്ക് പോകുന്നു എന്നുള്ളൊരു ആശങ്ക ജനങ്ങളുടെ മധ്യത്തിലുണ്ട്. ഒരു കാലത്ത് ആരോഗ്യരംഗത്തെ ജനങ്ങളുടെ ലൈഫ് അവരുടെ ജീവിത കാലാവധി തന്നെ വളരെ മുമ്പോട്ടാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അമേരിക്കൻ സ്റ്റാൻഡേർഡോട് താരതമ്യപ്പെടുത്തത്തക്ക വിധത്തിലാണ് നമ്മളുടെ ജീവിത ദൈർഘ്യം നിലനിന്നത് സാർ. അതൊരു പഴയകാല അനുഭവമാണ് സാർ. ഇന്ന് നമ്മളുടെ ആരോഗ്യരംഗത്ത് സാവകാശം താഴോട്ട് നമ്മൾ പോവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ സ്റ്റാൻഡർഡൈസേഷൻ ഈ കാര്യത്തിനൊക്കെ നമുക്കുണ്ടാകണം. അതുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ പൊതു ആവശ്യമാണ്. ആ ആവശ്യത്തിന് പരമാവധി നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സാർ. ഇവിടെ നമ്മളുടെ 2-3 പ്രധാനപ്പെട്ട ചികിത്സാ വിധികളുണ്ട്. ആയുർവേദമുണ്ട്, അലോപ്പതിയുണ്ട്, ഹോമിയോ ഉണ്ട്, പിന്നെ യുനാനി പോലെ മറ്റ് ഉപ ചികിത്സാ വിധികളുണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ പ്രചുര പ്രചാരണത്തിൽ ഇരിക്കുന്നതാണ്. നമ്മളുടെ ആരോഗ്യ രംഗത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു പൊതുവായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടായേ മതിയാകും. ആ പൊതുവായ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ബില്ലിനകത്ത് അപാകതകൾ ഉണ്ടെങ്കിൽ ആ അപാകതകൾ കൂടി നികത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ ചർച്ച ഉപകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം സാർ. അങ്ങിവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ബില്ലിനകത്ത് സംസ്ഥാന കൗൺസിൽ അവരുടെ രൂപീകരണത്തെക്കുറിച്ച് പറഞ്ഞു, അതിനുശേഷം അതിൻ്റെ ചുമതലകളെക്കുറിച്ച് പറയുന്നു സാർ. ഇവിടെ നമ്മളുടെ ഇവിടെ ജനപ്രതിനിധികൾ കൂടി ഇതിനകത്ത് വന്ന് പെടണം. കാരണം ജനങ്ങളുടെ ഒരു പൊതുവികാരം നമുക്ക് അറിയിക്കാൻ പറ്റണമെന്ന് വരികിൽ ജനപ്രതിനിധികളുടെ ഒരു പ്രാതിനിധ്യം കൂടി ഈ സമിതികൾ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞേ മതിയാകും. ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ബില്ലിനകത്ത് കേവലം ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമായ ഒരു സമിതിയായിട്ടാണ് നിൽക്കുന്നത് സാർ. അതിനോടൊപ്പം ഇപ്പോൾ ഫിസിയോതെറാപ്പി ഈ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. അവരുടെ സംഘടനയുടെ നിവേദനം എല്ലാ ആളുകൾക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതെൻ്റെ വിശ്വാസം. അപ്പോൾ അവർക്കൂടി ഒരു റെപ്രസെൻറ്റേഷൻ വേണം എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ഒരു ശബ്ദമായി നിൽക്കുകയാണ്. അങ്ങനെ അൺറെപ്രസെൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന മേജറായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരെ കൂടി നമുക്ക് ഈ രംഗത്തേക്ക് കൊണ്ടുവരുവാനും അവർക്ക് കൂടി പ്രാതിനിധ്യം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സാർ അദ്ദേഹം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച കാര്യത്തെ സംബന്ധിച്ച് തന്നെയാണ്, ഫിസിയോതെറാപ്പിയെ സംബന്ധിച്ച് ഉൾപ്പെടെയാണ് സാർ. ആകെ സർക്കാർ തലത്തിൽ വെറും 50 പോസ്റ്റുകളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. കേരളത്തിലെ നിരവധി സ്ഥാപനങ്ങളിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളും ഇന്ന് നമ്മുടെ ചികിത്സാ രീതികളിൽ പ്രായഭേദമന്യേ ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു മേഖലയാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ തൊഴിലവസരം, ജനങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള കൺസേൺ, അതുപോലെ തന്നെ അവരുടെ പ്രതിനിധിയെ കൗൺസിൽ ഉൾപ്പെടുത്തുക എന്നുൾപ്പെടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വളരെ ആവശ്യമായ ഒന്നാണ് എന്നുള്ള പൊതുവെ ഒരു വികാരമുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു സാർ. അങ്ങ് പറഞ്ഞ് പറയാൻ ആരംഭിച്ചത് തന്നെയാണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഇത് 100% ആയിട്ടുള്ള മറ്റ് രംഗങ്ങൾ കൂടി ഉണ്ടാകും, അവരെ കൂടി നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ കഴിയും. ഈ നെറ്റ്വർക്കിനകത്ത് എല്ലാ ആളുകളും ഉണ്ടാകണം. ഒരേ കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കുടക്ക് കീഴിൽ ഒരു പ്രാതിനിധ്യം ഇല്ലാതെ പോകുന്ന സമിതികളോ അതല്ലെന്ന് വരികിൽ ചികിത്സാ വിധികളോ ഉണ്ടാവരുത്. ഇതിനെ ടോട്ടലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയണം സാർ. ഇവിടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ നിലവാരം, ആ നിലവാരം ഉയർത്തിയ മതിയാകും. ഇനിയിപ്പോൾ രാവിലെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞപ്പോൾ അങ്ങ് തന്നെ ഇവിടെ പറഞ്ഞു 5000 വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് സാർ. ഈ 5000 വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പൊതുവായ ഗുണനിലവാരം 5000 തരത്തിലായിരിക്കാം സാർ. അവർ കൊടുക്കുന്ന ബില്ലുകൾ
ജനങ്ങളുടെ ഇവിടെ നമ്മളുടെ രോഗികളുടെ കയ്യിലെ മേൽ നമ്മൾ ഏൽപ്പിക്കുന്ന ബില്ലുകൾ 5000 രൂപത്തിലുള്ളതായിരിക്കും. സാർ, ഇതിനൊക്കെ ഒരു റേറ്റിംഗ് ഇല്ല, ഒരു സിസ്റ്റം ഇല്ല. അതത് മാനേജ്മെന്റിന് തോന്നുന്ന രൂപത്തിലുള്ള ബില്ലുകളാകും ഇതിനകത്ത് വരാൻ സാധ്യത. സാർ, അതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഈ രംഗത്തുണ്ടാകണം എന്നുള്ളത് ജനങ്ങളുടെ പൊതുവായ ആഗ്രഹമാണ്. സാർ, ഇവിടെ ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ അത് എനം തിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊവിഷൻ അതുണ്ടായേ മതിയാകും. അങ്ങനെ എനം തിരിക്കുകയും ഇതിൻ്റെ ഗുണവല നിലവാരം ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം. ആ ഗുണനിലവാരമില്ലാത്ത നമ്മുടെ ക്ലിനിക്കൽ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സമയം അവർക്ക് അനുവദിച്ചു കൊടുക്കണം. അതേസമയം ആ നിശ്ചിത സമയത്തിനുള്ളിൽ ഈ സ്റ്റാൻഡേർഡിലേക്ക് അവർക്ക് ഉയരാൻ കഴിയുന്നില്ല എന്നുവരികിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയാകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. സാർ, എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു മെഡിക്കൽ ഒരു ആശുപത്രിയിൽ അവിടെ ചെന്നു, വലതു കാലിൽ ഒടിവ് പറ്റി ആശുപത്രിയിൽ ചെന്നു, പക്ഷേ ഇടതു കാലിൽ പ്ലാസ്റ്റർ ഇട്ട് രോഗിയെ പറഞ്ഞു വിടുകയും ചെയ്തു. സാർ, അപ്പോൾ നമ്മൾക്ക് ഒരു രോഗിക്കുണ്ടാകാവുന്ന മാനസികമായ രൂപം മാത്രമല്ല, നമുക്ക് കേരളത്തിൻ്റെ അത്രയും അപമാനകരമാണ് നമ്മളുടെ രോഗികൾക്ക് ഇതുപോലെ ഉണ്ടാകുന്നത്. സാർ, 51 ഓപ്പറേഷന് വേണ്ടിയുള്ള നമ്മളുടെ ആളുകളുടെ ലിസ്റ്റ് എനിക്കറിയാവുന്ന പ്രമുഖമായി ഒരു മെഡിക്കൽ കോളേജിൽ നിൽക്കുകയാണ്. 51 ഓപ്പറേഷൻ. സാർ, അത് തീർന്നു വരുമ്പോൾ ഈ വർഷം തന്നെ കഴിഞ്ഞു പോകും, നമ്മുടെ രോഗികൾക്ക് അത് കിട്ടുകയില്ല. അപ്പം അതുകൊണ്ട് വന്നാൽ ഒന്ന് ക്വിക്ക് റെസ്പോൺസ് ഉണ്ടാവണം. ആ ക്വിക്ക് റെസ്പോൺസ് ഉണ്ടാവുകയും അതിനാവശ്യമായ നടപടികൾ എടുക്കുകയും ചെയ്യണം. നമ്മളുടെ ആശുപത്രികളിൽ അങ്ങ് രാവിലെ പറഞ്ഞു എല്ലാ സ്ഥലത്തും ഡോക്ടർമാരുണ്ട് എന്ന് പറഞ്ഞു, അങ്ങ് ഒന്നുകൂടി അതിനെക്കുറിച്ച് പരിശോധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സാർ, ഇവിടെ വരുമ്പോൾ ഈ പറയുന്ന ആ പോസ്റ്റ് നമ്മൾ ഫില്ലപ്പ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അത് വേറൊരു സ്ഥലത്തായിട്ട് നമ്മൾ ഒരു ഡെപ്യൂട്ടേഷന് പോയിരിക്കുകയായിരിക്കും, അതല്ലെങ്കിൽ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ മറ്റൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ഈ പേര് നമ്മൾ നോക്കുമ്പോൾ ഈ സ്ഥലത്ത് ഈ ഡോക്ടർമാർ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് റെക്കോർഡിൽ, പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങൾക്കതിൻ്റെ പ്രയോജനം കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതിനകത്തൊക്കെ നമ്മളൊന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്യണം. ഞാൻ പറയുന്നത് പൊളിറ്റിക്സിനേക്കാൾ അപ്പുറത്ത് ഒരു ഗുണനിലവാര വർധനവിന് വേണ്ടി നമ്മൾ നടത്തുന്ന കോമണായ ഒരു പരിശ്രമം എന്നുള്ള നിലയിലേക്ക് ഉയർന്ന തലത്തിൽ നമുക്കിതിനെ കാണാൻ കഴിയണം. അതുകൊണ്ട് ഈ തെറ്റുകുറ്റങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുത്തേ മതിയാകൂ. ആരോഗ്യ സംരക്ഷണ നിലവാരം അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം. സാർ, ഇവിടെ കൗൺസിലിലും ഭാരവാഹികളെ കുറിച്ച് എന്നുള്ള കാര്യത്തിൽ സാർ, ഇവിടെ ക്ലിനിക്ക് എന്നതിന് സാർ ഒരു വളരെ ബ്രോഡറായിട്ടുള്ള ഒരു ഇതാണ് ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ പെടും, വലിയ ഹോസ്പിറ്റൽ വരും, ഒരാൾ ഇരുന്ന് പരിശോധിക്കുന്നത് പെടും. അതിലേറെ ഇതുള്ളത് ഈ ലാബ് ലബോറട്ടറി ഇതിനകത്ത് പെടുകയാണ്. അപ്പൊ ക്ലിനിക്ക് എന്ന നിർവചനത്തിൽ നമ്മൾ ഒരു ഒരു ടെക്നീഷ്യൻ ലാബ് ടെക്നീഷ്യൻ മാത്രം ഇരുന്ന് പരിശോധിക്കുന്ന ആ ലാബ് പോലും എ പ്ലേസ് എസ്റ്റാബ്ലിഷ് ആൻ ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി ഓർ പാർട്ട് ഓഫ് ആൻ എസ്റ്റാബ്ലിഷ്മെന്റ് റെഫർ ടു സബ് ക്ലോസ് ഇൻ കണക്ഷൻ വിത്ത് ഡയഗ്നോസിസ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് വേർ പാത്തോളജിക്കൽ ബാക്ടീരിയോളജിക്കൽ ജനറ്റിക് എന്ന് പറഞ്ഞിട്ട് ആ ക്ലിനിക്കൽ ലാബും ഇതിനകത്താണ് വിടുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും രജിസ്റ്റർ ചെയ്യാൻ ഒരു ഫീസാണ്, അതിൻ്റെ പരിശോധനയ്ക്ക് ഫീസാണ്. അത് പിന്നെ പുതുക്കാൻ തെറ്റിയിട്ടുണ്ട് എങ്കിൽ ആദ്യം 50,000 വരെ ഫൈൻ വരുന്നുണ്ട്. അപ്പോൾ ഒരേ ഫൈനും ഒരേ മാനദണ്ഡമാണ് ഈ ലാബിനും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾക്കും. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനും ഒരു ലാബിൽ ഒരു ടെക്നീഷ്യൻ മാത്രം ഇരുന്ന് പരിശോധിക്കുന്ന ലാബും ഇതിൻ്റെ പരിധിയിൽ വരും എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ കുറവായി ഇതിന് തോന്നുന്നുണ്ട്. അത് പരിഹരിക്കണം എന്നതിനെ സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് അങ്ങ് പറഞ്ഞ വളരെ